നമസ്തെ. ഇന്ന് നമ്മൾ എൻ സി ആർ ടി ബുക്കിലെ അഞ്ചാമത്തെ പാഠമായ ബഹാദൂർ ബിത്തോ എന്നുള്ളതിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ബഹാദൂർ ബിത്തോ എന്നുള്ളതൊരു പഞ്ചാബി നാടൻ കഥയാണ്. ഏക് ആ കഥ ഇതാണ്. ഏക് കിസാൻ ദാ ഉസ്കി ബീവി കാ നാം ദാ ബിത്തോ. ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് ബിത്തോ. ഏക് ദിൻ കിസാൻ നേ ബിത്തോ സേ കഹ സുബ ജം മേ കേത് നേ ഹൽ ചല രഹാ ദാ തോ ഏക് ശേർ നേ ആകർ കഹ കിസാൻ കിസാൻ അപ്ന ബയൽ മുജേ ദേ ദേ വർണ മേം തുജേ കാജാവുങ്ക. ഈ ബിത്തോൻ്റെ ഭർത്താവ് കൃഷിസ്ഥലത്തേക്ക് പോയ സമയത്ത് അവിടെ ഒരു സിംഹം വന്നു. സിംഹം വന്നിട്ട് സിംഹം കൃഷിക്കാരനോട് പറയണം, കൃഷിക്കാര നിങ്ങളുടെ കാളകളെ എനിക്ക് താ, ഇതല്ലെങ്കിൽ ഞാൻ നിന്നെ തിന്നുമെന്ന് പറഞ്ഞു. ബിത്തോനെ ഉസുസേ പൂച്ച തൂനെ ക്യാ ജവാബ് ദിയ, ഇതിന് നിങ്ങൾ എന്തുത്തരം പറഞ്ഞു എന്ന് ബിത്തോ ഭർത്താവിനോട് ചോദിച്ചു. കിസാനെ കഹ മേനെ കഹ തൂ യഹി രുക് മേ ഗർജാക്കർ അപ്നെ ഗായിലേ ആത്താഹും അഗർ തൂ ബേൽക്കാ ലേഖേ തോ ഹം ലോക് ഭൂഖോ മര ജയങ്കി. കൃഷിക്കാരൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ പറഞ്ഞതിതായിരുന്നു, നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ പശുവിനെയും കൊണ്ടുവരാം. നീ കാളകളെ തിന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളെല്ലാവരും തന്നെ പട്ടിണി കിടന്ന് മരിച്ചു പോകുമെന്ന് ഉത്തരം പറഞ്ഞു. യേ സുൻകർ ബിത്തോ കോ ബഹുത് ഗുസ്സായ, ഇത് കേട്ട് ബിത്തോന് ദേഷ്യം വന്നു. ഉസ്നെ ദൂസരെ കോ ഫട്ക കിസാൻ കോ ഫട്കാര ഗർക്കി ഗായ് ഷേർ കോ കിലായെങ്കിൽ തോ തും ശർണഹിയാത്തി. കൃഷിക്കാരനോട് പ്രയോജനം ചോദിച്ചു, വീട്ടിലെ പശുവിനെ സിംഹം തിന്നാൽ തിന്നാൻ കൊടുക്കാൻ നിങ്ങൾക്ക് നാണക്കേടില്ലേ? അഗർ ഗായ് ചലി ഗൈ തോ ഗർമെന്ന ദൂത്ന ലസ്സി, ഇനി ആ സിംഹം വന്ന് പശുവിനെ തിന്നു എന്ന് വെച്ചാൽ ഈ വീട്ടിൽ പിന്നീട് പാലോ തൈരോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ബച്ചേ റോട്ടി കിസ് ചീസ് കേസാത് കായിങ്കെ, കുട്ടികൾ എന്തുകൂട്ടി പിന്നെ ഭക്ഷണം കഴിക്കും? ബിത്തോ കോ ഏക് തർക്കീബ് സൂചി, ബിത്തോന് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി. ഉസ്നെ കഹ തും ഫൗരൻ കേത്മേ ജാക്കർ ഷേർസേ കഹോക്കി മേരി ബിത്തോ തുമാരെ കാനെ കെലിയെ ഗോഡ ലേക്കർ ആരഹി ഹേ. ഈ ഇവർ പറയണം, നിങ്ങൾ പെട്ടെന്ന് ആ കൃഷിസ്ഥലത്തേക്ക് പോകൂ, നമ്മുടെ കൃഷിസ്ഥലത്ത് പോയിട്ട് സിംഹത്തോട് പറയൂ, എൻ്റെ ബിത്തോ നിന്നെ തിന്നാൻ വേണ്ടിയിട്ട് ഒരു കുതിര പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയും. കിസാൻ ഡർത്താ ഡർത്താ ഷേർ കേ പാസ് ഗയ, കൃഷിക്കാരൻ പേടിച്ച് പേടിച്ച് സിംഹത്തിൻ്റെ അടുത്തേക്ക് പോയി. ഉസ്നെ കഹ ഷേർ രാജ ഹമാരി ഗായത്തോ ബഡി മരിയൽ ഹേ, അദ്ദേഹം സിംഹത്തോട് ഇപ്രകാരം പറഞ്ഞു, സിംഹ രാജാവെ ഞങ്ങളുടെ പശു വളരെയധികം ക്ഷീണിച്ചിരിക്കുകയാണ്. ഉസുസേ തുമാര ക്യാ ബനേക, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ആവില്ല. മേരി ബീവി അബി തുമാരലിയേക്ക് മോട്ട താജ ഗോഡാലേക്കർ അരഹി ഹേ, രാജാവിന് തിന്നാനായിട്ട് എൻ്റെ ഭാര്യ നല്ല വലിയൊരു തടിച്ച കുതിരയും കൊണ്ട് വരുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തു. ബിത്തോനെ സിർപ്പർ ഏക്ക് ബഡാസ പകട് ബാന്ത ഹാത്നെ ധരാത്തി ലേക്കർ ഗോഡേപ്പർ സവാർ ഹുകയും. ബിത്തോ തലയിലൊരു തലപ്പാവൊക്കെ കെട്ടി കയ്യിലൊരു അരിവാളും എല്ലാം പിടിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് വന്നു. ഗോഡാ ദൗഡാത്തി വേത്ത് പർ പഹുഞ്ചി അവർ ജോർസേ ചില്ലായി അരേ കിസാൻ. കുതിരപ്പുറത്ത് വന്നുകൊണ്ട് കുതിരയെ ഓടിച്ചു വന്ന് കൃഷിസ്ഥലത്ത് വന്നിട്ട് ഉറക്കെ നിലവിളിച്ചു, ഹേ കൃഷിക്കാര തൂത്തോ കഹുത്താതാ തൂനെ ചാർ ഷേരോം കോ ഫസാക്കർ രക്കാഹേ, നിങ്ങൾ പറഞ്ഞില്ലേ എന്നോട് നിങ്ങൾ നാല് സിംഹത്തെ ഇവിടെ കുടുക്കി വെച്ചിട്ടുണ്ട് പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? എഹാം തോ സിർഫ് ഏക്ക് ഹി ഹേ, ഇവിടെ ഒന്നല്ലേ കാണാനുള്ളൂ, ബാക്കി കഹാം കയ്യേ, ബാക്കിയൊക്കെ എവിടെ പോയി? ഫിർവ് ഗോഡേസെ ഉതർക്കർ ഷേർക്കി തരം വടി അവർ കഹനയിലക്കി. നേരെ കുതിരപ്പുറത്തു നിന്നും ഇറങ്ങി സിംഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് പറയാനായി തുടങ്ങി, അച്ഛാ കോയി ബാത്നഹി നാശ്തേമേ ഏക് ഹി ഷേർ കാഫി ഹേ, ആ കുഴപ്പമില്ല, രാവിലേക്ക് ഒരു സിംഹം എനിക്ക് ബാക്കിയുണ്ട്. ഇത്തിനാ സുന്നാദ ഷേർ ഡർക്കേ മാരിയെ കാമ്പനി ലക, ഇത് കേട്ടുടനെ സിംഹം പേടിച്ച് വിറയ്ക്കാനായി തുടങ്ങി. ബാ കടാഹു, അവിടെ നിന്നും ഓടിപ്പോയി. ഏ ദേക്കർ ബിത്തോ ബോലി തേക്കാ ഇസേ കൗത്തേ ഹേ ഹിമ്മത്ത്, ബിത്തോ പറഞ്ഞു, കണ്ടോ എന്തൊരു ധൈര്യമാണ്, തുംതോ ഇത്തിന ഡർപ്പോ ഹോക്കി ഗർക്കി ഗായ് ഷേർ കേ ഹവാലേ കറി ഹേ ഹേ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത്രയും പേടിത്തൊണ്ടനാണോ വീട്ടിലെ ആ പശു, ഷേർ കേ ഹവാലേ കറി ഹേ, സിംഹത്തിൻ്റെ അടുത്ത് പെട്ടുപോയിരിക്കും. ഉദർമാരെ ബൂക്കേ ഷേർ കി ആന്തേ ചട്ട്പട രഹീതി ഏക് ബേഡിയനെ പൂച്ച മഹാരാജ് ക്യാ മാമലാഹെ. ഇതിനിടയിൽ പെട്ടെന്ന് ഒരു ചെന്നായ അവിടേക്ക് കടന്നു വന്നു.
സിംഹത്തോട് ചോദിച്ചു, മഹാരാജാവേ എന്താണ് പ്രശ്നം? ആപ് ആജ് ബഹുതുദാസ്തിക്കായി ദേരഹീഹി, നിങ്ങൾ എന്തെത്രത്തോളം വിഷമിച്ചിരിക്കുന്നത്? ഷേറിനെ കഹ കുച്ചിനെ പൂച്ചു, ആജ് മുഷ്കിൽ സേ ജാൻ ബച്ചീഹി, എന്ന് കുറച്ച് കഷ്ടപ്പാടോടുകൂടി എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ആജെ കൈസി രാക്ഷസി സേ പാലാപ്പടകയ ജോ രോജ് സുബ ചാർ ഷേരും കോ നാശ്ത കർത്തിഹെ, ഞാനിന്നൊരു രാക്ഷസിയുടെ മുന്നിൽ ചെന്ന് പെട്ടു, അവർ ദിവസേന രാവിലെ 4 സിംഹത്തെയാണ് പ്രഭാത ഭക്ഷണമായി കഴിക്കുന്നത്. യേസുൻകർ ബേഡിയ ബഹുദാസ, ഇത് കേട്ട ചെന്നായ ചിരിച്ചു. വ സുബ ജാഡിമേ ചുപ്കർ സാരാ തമാശ ദേഗ്രഹാദ, രാവിലെ മുതൽ കുറ്റിക്കാട്ടിനിടയിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് ഈ ചെന്നായ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഉസ്നെ കഹ ബോലേ ബാദിഷ വഹത്തോ ബിത്തോ ദി ജിസെ അപ്നി രാക്ഷസി സമജില്ലിയാദ, ചെന്നായ സിംഹത്തോട് പറഞ്ഞു, ഇത്രയും നിഷ്കളങ്കനായ ചക്രവർത്തിയാണോ നിങ്ങൾ? നിഷ്കളങ്കനായ ചക്രവർത്തിയെ, അത് ബിത്തോ ആണ്, നിങ്ങൾ രാക്ഷസിയാണെന്ന് മനസ്സിൽ തെറ്റിദ്ധരിച്ചതാണ്. ആ ഇസ് ബാർ ഫിർ കോശിഷ് കർക്കേ ദേക്കിയേ, നിങ്ങൾ ഇപ്രാവശ്യം ഒരിക്കൽ കൂടി പരീക്ഷിച്ച് നോക്കൂ. അഗർ ബേൽ ആത്കേ ഹാത്ഞായേത്തോ മേരാനാം ബേഡിയനഹി, നിങ്ങൾ വിചാരിച്ച പോലെ ആ കാളകൾ നിങ്ങളുടെ കയ്യിൽ വന്നിട്ടില്ലെങ്കിൽ ഇത് തീർച്ചയായും എന്താണ് എൻ്റെ പേര് ബേഡിയ എന്നല്ല എന്ന് പറയുകയും ചെയ്തു. ബഹുത് കനെ സുന്നേപ്പർ ഷേർ കിസാൻ കെ കേത്മേ ജാനേ കെലിയെ തയ്യാർ ഹോകയ, ഇത്രയും പറഞ്ഞു കേട്ടപ്പോൾ ആ സിംഹം കൃഷിക്കാരൻ്റെ കൃഷിസ്ഥലത്തേക്ക് പോകാൻ തയ്യാറായി. ലേക്കിൻ ഉസ്നെ ബേഡിയെ സേ കഹ തും അപ്നി പൂഞ്ച് മേരി പൂഞ്ച് സേ ബാന്ധലു, ഇതിനിടയിൽ ആ ചെന്നായ ഇപ്രകാരം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, എൻ്റെ വാലും നിങ്ങളുടെ വാലും കൂടെ കൂട്ടി കെട്ടാം. ദോനോ ജനയെ പൂഞ്ച് ബാന്ധുക്കാർ ചലയുകയെ, രണ്ടുപേരും വാല അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കെട്ടിക്കൊണ്ട് പോയി. ഉന്നേം ദേഖ്തേ ഹി കിസാൻ കെ ഹോഷ് ഹവാൽ ഘും ഹോഗയ, ഇത് കണ്ട ഉടനെ തന്നെ കൃഷിക്കാരൻ്റെ ധൈര്യമെല്ലാം ഇല്ലാതായിത്തീർന്നു. വ ഡർസേ ദർദർ കാമ്പനിയിലക പേടിച്ച് കിടുകിടാവിറക്കാൻ തുടങ്ങി. ലേക്കിൻ ബിത്തോ ബിൽക്കുൽ നഹീ ഗബരായി, പക്ഷേ ബിത്തോ പരിഭ്രമിച്ചതേയില്ല. ബേഡിയെ കെ പാസ് ചാക്കർ ഉസ്നേ കഹ ക്യോം രേ ബേഡിയെ തൂത്തോ അഭി വാദാ കർക്കെ ഖയാദാ കീ തൂ അപ്നെ പൂഞ്ച് സേ ചാർ ഷേർ ബാന്ധ് കർലായേക്ക, ഉടനെ തന്നെ ബിത്തോ ആ ചെന്നായിയോട് ഇപ്രകാരം ചോദിച്ചു, നീയല്ലേ എനിക്ക് വാക്ക് തന്നിട്ട് പോയത്, നിൻ്റെ വാലിൽ നീ 4 സിംഹത്തെ കെട്ടിക്കൊണ്ടുവരാമെന്നല്ലേ പറഞ്ഞത്? ലേക്കിൻ തൂത്തോ സിർഫ് ഏക്ക് ഹി ഷേറിലായാ ഹെ, നീ ഒന്നിനെ മാത്രമല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. വബി മരിയൽസ, അതാണോ ജീവനില്ലാത്ത ഒരു സിംഹം? ബലാ ഇസേ കാക്കർ മെരി ബുക്ക് മിഡ് സക്തിഹി, കുഴപ്പമില്ല, ഞാൻ ഇത് കഴിച്ച് നിൻ്റെ വിശപ്പ് അടക്കിക്കൊള്ളാം. ഖയർ ഈസ് വക്ത് യഹി സഹി, ഇതാണിപ്പോൾ ശരിയായത്. ഇത്തിന കാക്കർ ബിത്തോ ആകെ ബടി, ഇത് പറഞ്ഞുകൊണ്ട് ബിത്തോ മുന്നിലേക്ക് പോയി. ഷേർ കെ ഹോഷ് അവാസുഗയെ, സിംഹത്തിന് പെട്ടെന്ന് എന്തോ ബോധം വന്ന പോലെ തോന്നി. ഉസ്നെ സമജാക്കി ബേഡിയനെ ഉസ്കേ സാത് ദോക്കാക്കിയ, ഉടനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നെ ആ ചെന്നായ പറ്റിച്ചതാണ്. വൗരൻ വഹാംസേ ബാഗ, പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഓടിപ്പോയി. ബേഡിയ ബഹു ചീക്ക ചില്ലായ ലേക്കൻ ഷേറിനെ ഏജ്ഞ സുനി, കുറേ നേരം ആ ചെന്നായ നിന്ന് ചെന്നായ വിളിച്ചു, പക്ഷേ ആ സിംഹം കേട്ടതുപോലുമില്ല. തേജീസേ ഭാഗത്ത ചലാകയ, പെട്ടെന്ന് തന്നെ ഓടിപ്പോയി. കിസാൻ ഓർ ബിത്തോ ആരാംസേ രേനിലകി, കൃഷിക്കാരനും ബിത്തവും വളരെയധികം സന്തോഷത്തോടുകൂടി ജീവിക്കാൻ തുടങ്ങി. ഉനെ മാലുംതാക്കി അപ് ഷേർ ഉസ്കെ കേക്കി തര ഫിർ കബി നഹിയായേക, അതിൽ നിന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇനി ഒരിക്കലും ഈ സിംഹം അവരുടെ വയലിൻ്റെ പരിസരത്തേക്ക് കൂടി വരികയില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.